അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ, ഒരു സമയത്ത് നീ ഹൃദയത്തിൽ കൊണ്ടു നടന്നയാൾ. സുഖമല്ലേ സാറേ? നിന്നെ പോലുള്ളവർ ഉണ്ടാക്കുന്ന അസുഖേ ഉള്ളൂ. അയ്യോ, ഞാനൊരു അയ്യോഭാവിയല്ലേ സാറേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറിയ ചെറിയ ആവശ്യങ്ങൾ പറയുന്നു മാത്രം. ഇപ്പൊ എന്തിനാ വന്ന്? പേടിക്കണ്ട സാറേ, കാശിനൊന്നും അല്ല, എനിക്ക് വേണമായിരുന്നൊരു ഓട്ടോറിക്ഷ. പൈസക്ക് വേണ്ട, ലോണിന് മതി. സാർ അങ്ങനെ ലോൺ നൽകിയല്ലേ നരൻ ഓട്ടോറിക്ഷ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് അവൻ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി മാന്യം മര്യാദയായിട്ട് ജീവിച്ചു പോണു. അതുപോലെ ഞാനും ഒന്ന് ജീവിക്കട്ടെ. ലോണ് വേണമെങ്കിൽ എന്തെങ്കിലും ഈട് വെക്കണം. അതിനുള്ള സ്വർണ്ണ സ്വത്തം ഉണ്ടോ? ആകപ്പാടെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാന്റും ഷർട്ടും ചെട്ടിയും മാത്രമേ ഉള്ളൂ. അല്ല, ഈട് വേണമെന്ന് നിർബന്ധം തുടങ്ങി ഞാനിതിപ്പോ തന്നെ ഉരുത്തരാം. എന്തേ വേണ്ടേ? ശരത്ത്, ശരത്ത്. എന്ത്? അല്ല, ഈടേ, ഈട്. മനസ്സിലായില്ല. ശരത്താണ് എന്റെ ഈട്. അത് വെച്ചിട്ട് എനിക്ക് ലോൺ തന്നാ മതി. നീ എന്നെ തകർക്കാണല്ലേ. ശേ, സാറേ ഓട്ടർഷ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ അതിൽ നിന്ന് കിട്ടും. പിന്നെ മാസാമാസം സാറ് ലോൺ അടച്ചങ്ങ് തീർത്താ മതി. അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ തരാം സാറ് ലോൺ തന്നതിന് ശേഷം. ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ സാറേ, ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ. അതങ്ങോട്ട് ചെയ്തേക്ക്. കെട്ടിയോളുണ്ടാ? ആ ശരത്തിന്റെ കെട്ടിയോളെ, സാറിന്റെ രണ്ടാം കെട്ടിയോള്. അയാൾ ഇവിടെ ഇല്ല. ശരത്തിന്റെ കൂടെ ഒളിച്ചോടി പോയാ. ഇതുപോലുള്ള സംസാരം നിർത്തു. എന്റെ ഭാര്യ രോഹിണി പോ. ഓഹോ, അപ്പ ശരത്തോ? അയാള് പറയുന്നത് അയാളുടെ ഭാര്യയാണെന്ന്. അല്ല, അവകാശ തർക്കങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ? താ നാളെ ബാങ്കിലോട്ട് വാ. ദേ, വരുമ്പോ ഈട് കൊണ്ടുവരാൻ പറയരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുവരേണ്ടി വരും. ഈടേ, ഈട്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ പലരുടെയും ഈട് ഊരി പോകും. അപ്പൊ പിന്നെ ഈട് വേണ്ടല്ലോ അല്ലേ സാറേ? അല്ല, നമുക്ക് നാളെ ബാങ്കിൽ വെച്ച് കാണാം. ഓക്കെ, പേപ്പർ വായിച്ചോ. വായന മുടക്കണ്ട. വായിച്ചോ, നാളെ കാണാം ബാങ്കിലേ. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോ വരാം. ഓടണം. ഓസിന് ലിഫ്റ്റ് അടിച്ച് വന്നു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോ ഓട്ടോ വിളിച്ചു പോകാം, കാശ് കൂടുതലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ടാക്സിയിലും ഓട്ടോയിലൊക്കെയാണ് യാത്ര. തനിക്കെന്തെങ്കിലും ജോലി കിട്ടിയോ? ആ, ചെറിയൊരു പണി കിട്ടി എനിക്കല്ല, ആ ജോസാറിന്. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ ജീവിച്ചു പോണ്. ടീച്ചറിന് ഡൗട്ട് ഉണ്ടല്ലേ? നമുക്ക് ഈ റോഡിന് നടക്കുന്ന സംസാരിക്കാതെ തങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വാ. ആ, വാന്ന്. ടീച്ചറേ, ദോ പതി ഏക് പത്നി. മനസ്സിലായില്ല അല്ലേ? ഹിന്ദിയാ. രണ്ട് ഭർത്താക്കന്മാര് ഒരു ഭാര്യ. ആ രണ്ടുപേരും നല്ലവരാ. പക്ഷേ പത്നി ഇപ്പൊ ഒരാളുടെ കൂടെയാണ് താമസം. മറ്റേയാള് വെറും ദർബേ കുജേ, പുറംപോക്ക്. എങ്കിലും ഒരാള് രംഗത്ത് വന്നാ പ്രശ്നോ? ഇനി രംഗത്ത് വന്നെന്നിരിക്കട്ടെ, അബലയായ ആ സ്ത്രീ എങ്ങനെ പ്രതികരിക്കും പറയൂ. കമോൺ പൂച്ചോ. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല ടീച്ചറേ, ചിലതൊക്കെ ഞാനും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ എനിക്കൊരു ബാങ്ക് ഉണ്ട്, ആ ബാങ്കാണ് മറ്റേ ബാങ്ക് മാനേജർ. താൻ ജോസറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഏ, അങ്ങനൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കൊച്ചു വർത്താനം പറയും, എല്ലാം കഴിയുമ്പോ അദ്ദേഹം ഒരു കൈമടക്ക് തരും. കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചാ മതി. അന്യരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പണി എനിക്കില്ല. എനിക്കും. പിന്നെ അറിഞ്ഞ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമ്പോ
കേറി വരുന്ന മഹാലക്ഷ്മിയെ പുറംകാലം കൊണ്ട് തട്ടിക്കളയത്തില്ല. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. ഓ, മനസ്സിൽ വെച്ചേക്കുവാണല്ലോ, അതിനാണല്ലോ കാശ് തരുന്നത്. പിന്നെ അറിഞ്ഞത് പറയരുതെന്ന് പറഞ്ഞല്ലോ, പറയാതിരിക്കാൻ മാഡത്തിന് എന്നെ സഹായിക്കാം. ബാഗ് തുറന്ന് ചിക്കിളി തരുന്നതിൽ ഒരു വിരോധമില്ല. അയ്യോ, ഗാന്ധാരിയമ്മയുടെ ടീച്ചറല്ലേ, കുറച്ച് പിള്ളേരെ സംഘടിപ്പിച്ചു തരാവോ? രാവിലെയും വൈകുന്നേരം ഓട്ടോയിൽ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും. ടീച്ചറേയും കൊണ്ടുവിടാം, മാസത്തിൽ ഇച്ചിരി തുക തന്നാ മതി. ഞാനേ ഒരു ഓട്ടോ എടുക്കാൻ പോവാ. ജോ സാറ് ലോൺ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞേക്കണേ. വെറുതെ ഓട്ടോ എടുത്തിട്ടാ പോരല്ലോ, ഓട്ടം വേണമല്ലോ. ഒന്ന് സഹകരിക്കൂ. കൂട്ടുകാരി രണ്ടാമതും ഗർഭിണിയായി. ഒന്ന് മനസ്സ് വെച്ചാ ഞാൻ ഫ്രീയാ. അല്ല, താലിയും കൂടി ഞാൻ അവിടെ വരാം. അപ്പൊ പറയാലോ എനിക്കും ഒരു അൺതുണയുണ്ടെന്ന്. അല്ല, ടീച്ചറിനെ പറ്റൂലെങ്കി വേണ്ട, മറ്റവളോട് പറഞ്ഞാ മതി. രഹനയോട്, അവളും പോരാൻ നിറഞ്ഞു നിൽക്കല്ലേ. അതെ, പോരാൻ നിറഞ്ഞേ. അവിടെ വേറൊരാളുണ്ട്, രഹനയുടെ ഉമ്മ, അത് മതിയോ? അയ്യോ, വേണ്ട 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 വേണ്ട. ആണിന്റെ മർമ്മം നോക്കി കുത്തുന്ന അവളെ ഏതെങ്കിലും മർമാണിക്കാരനെ കൊണ്ട് കെട്ടിക്ക്. അവരുടെ മരുമോളെ വേണേ നോക്കാം. പോട്ടെ. ഇങ്ങനെയുണ്ടൊരു വൃത്തിയോട്ടവൻ. ചേച്ചിയെ കൊണ്ട് വിട്ടിട്ട് വരാം. ഇന്ന് തന്നെ മോക്ക് പോണോടാ. അവിടുന്ന് അമ്മച്ചി വിളിച്ചിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരാഗ്രഹിച്ച കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ചേച്ചി വീട് മാറി നിൽക്കുന്നത് വിഷമമായിരിക്കും. ഏഴാം മാസം ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? അക്കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ചടങ്ങ് നടത്തി വിളിച്ചോണ്ട് വന്നാലും അമ്മച്ചിയുടെ സ്വഭാവം വെച്ച് പെട്ടെന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോകാനാ സാധ്യത. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൂട്ടരാ, അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന് വേണം മുൻതൂക്കം കൊടുക്കാൻ. പിന്നെ മോന്റെ അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രോഹിണി മോൾക്ക് ആശ്വാസം കൊടുക്കാൻ ഇവിടെ ഒരാൾ വേണം, പ്രത്യേകിച്ച് മാസം തികയുമ്പോ. എന്ന് വെച്ചാ അതിനു മുമ്പ് ലീനയെ മോൻ കൂട്ടിക്കൊണ്ടു വരണമെന്ന്. പിന്നെ നിങ്ങൾ കൂടി ഒരു കുഞ്ഞ് ജനിച്ച ഇവിടെ കുട്ടികൾ എത്രയാ? എല്ലാവരെക്കാളും ഏറെ മൂത്തത് നമ്മുടെ ലച്ചുമോളാ. അമ്മനെ, ആഹാ, അടുത്തൊരാൾ ജനിക്കാൻ പോകുന്നത് കൊണ്ട് ലച്ചുമോളെ ഇങ്ങോട്ട് വിട്ടേക്ക്. ലീന പൊന്നുമോളെ വിട്ടുതരുന്നില്ല. എന്നാ പിന്നെ ലച്ചുമോളെങ്കിലും മുത്തച്ഛന്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ. മോളും ലീനയുടെ വീട്ടിലെ സുഖം കണ്ടെത്തിയെന്നാ തോന്നുന്നേ. ഞാൻ വിളിച്ചാ പോലും വരുന്നില്ല. അങ്ങനെയാ കുട്ടികൾ. കളിക്കാനും കൂട്ടുകൂടാനും കുട്ടികളുണ്ടെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ലച്ചുമോക്ക് താഴെ ഒരു കുഞ്ഞുവാവ ഇപ്പൊ ഇവിടെ ഉണ്ടായേനെ. ഞാൻ പോയിട്ട് വരാച്ചാ. ശരീരം നോക്കണം, അധികം യാത്രയൊന്നും പാടില്ല, അതുപോലെ സങ്കടപ്പെടാനും. ആ മോക്ക് എന്തൊക്കെയോ വിഷമമുള്ളതായി അച്ഛന് തോന്നി. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ സമയത്ത് ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കണം. അതിലും പ്രധാനം മക്കളുടെ ലൈഫ് തൃപ്തികരമാണെന്ന് അറിയുന്നതിലാ. മോൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ ആരോഗ്യം കൂടി, ജോസിന്റെ അമ്മച്ചിയെ പോലെ. പോയിട്ട് വരാച്ചാ. ഞാൻ വിട്ടിട്ട് വരാച്ചാ. നീ കണ്ടത് വിദുരസുരയെ തന്നെയാണോ? അതെ, ഞാൻ വ്യക്തമായി കണ്ടതാ അവനെ. അതിനേക്കാളും വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ അവനെ കൊന്നതാണെന്ന്. പിന്നെ ഞാൻ കണ്ടത് ആരെയാ?
അവനെ പോലെ ഒരുത്തനെ ഞാനും കണ്ടിരുന്നു അന്ന് ടൂറിന് പോയപ്പോ. അവന്റെ കർമ്മങ്ങൾ രണ്ട് പ്രാവശ്യം മുടങ്ങി. ഇനി ഗതി കിട്ടാത്ത അവന്റെ ആത്മാവായിരിക്കും അത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? ഏതായാലും ഞാൻ എന്റെ കയ്യിലൊരു കത്തി കരുതുന്നുണ്ട്. ഓന്തുകുട്ടന്റെ കയ്യിലും ഒന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവനെ ഒത്ത് കിട്ടിയ പിന്നെ ചേച്ചി പറഞ്ഞൊന്നും കണക്കിലെടുക്കില്ല, സ്പോട്ടിൽ തന്നെ തീർക്കും. ഇനി അവനെ പോലെ മറ്റാരെങ്കിലും ആണെങ്കിലോ? എന്നാലും ഇത്രയും സാമ്യം വരൂ. കഴിഞ്ഞ തവണ ബലിയിട്ടപ്പോ അവന്റെ അമ്മയാ വന്ന് തടഞ്ഞത്. ആ സമയത്ത് അവർ തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അവരുടെ മകൻ മരിച്ചിട്ടില്ലാന്ന്. അവർ പറയുന്നത് വിശ്വസിക്കണോ തള്ളണോ എന്നൊന്നും അറിയില്ല. ഇത്രയും മാത്രം ചേച്ചി അറിഞ്ഞാ മതി, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിദുരസുരയെ പറ്റി തന്നെയായിരുന്നു സംസാരം. ഇടയ്ക്ക് വിളിച്ചപ്പോ ജോസാറിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനും അവനെ കണ്ടു. പക്ഷേ ചേച്ചി നിന്നിടത്തേനാ നിക്ക് അവനെ കൊന്നൂന്നും പറഞ്ഞു. രണ്ടും ശരിയാവ, അവനുമായിട്ട് സാമ്യമുള്ള വല്ലവരുമാണോ നിങ്ങൾ കണ്ടതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതും ശരിയാന്നന്ത, അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെടുത്തിയേനെ. സാറേ, എവിടെയോ എന്തോ പാളിച്ച പറ്റിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. ഇനി അവന്റെ പിന്നാലെ നടക്കാത്തതാണ് നല്ലത്. ഒരു സമയത്ത് അവൻ എല്ലാവർക്കും നഷ്ടമുണ്ടാക്കി. അവനെ ഭയന്ന എല്ലാവരും കഴിഞ്ഞ്, ഇനി അതിന്റെ ആവശ്യമില്ല. അവന്റെ പേര് പറയുന്ന പോലും ശരിയല്ല. വന്നോ? അച്ഛന് വലിയ വിഷമായിരുന്നു ചേച്ചി ഇങ്ങോട്ട് പോന്നപ്പോ. എന്നാ വിഷമിക്കുന്ന ആളിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പാടില്ലായിരുന്നു? ഞാൻ പറഞ്ഞു, അച്ഛനോട് കേട്ടില്ല. രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ വരാം, ലച്ചുമോളെ കൂട്ടിക്കൊണ്ടു പോവാൻ. മോളങ്ങ് എത്തിയ പിന്നെ അച്ഛന് സമയം പോകുന്ന അറിയില്ല. അയ്യോ, ലച്ചുമോളുടെ കാര്യമൊന്നും പറയണ്ട, കുറച്ച് സമയം കിട്ടിയാ മോന്റെ കുഞ്ഞുവാവയായിട്ട് കളിക്കാൻ രഹിന മോളുടെ വീട്ടിലേക്ക് പോകും. എന്നാ മോന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടു നിർത്താൻ പറഞ്ഞാ ഒരാള് കേക്കത്തില്ല. ലീനമോള്, ആ അവരമ്മയും മോളുമായി കഴിഞ്ഞു മോനെ. ഇനി മോൻ ചെന്ന് ആ കൊച്ചിന്റെ കൈ പിടിക്കണം. അതോടെ വിദുരസുര ചതിച്ച രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ശേഷിക്കുന്നത് രഹിനമോള് മാത്രോ. എല്ലാരും കൂടെ ചേർന്ന് ആ കൊച്ചിനൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കണം. ആ വാ മോളെ, വാ. നന്ദൻ എവിടെ വെച്ച വിദുരസുരയെ കണ്ടു? ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോ പുതുപ്പള്ളിക്ക് അടുത്ത് വെച്ച. അവന്റെ കൂടെ വേറൊരുത്തനും ഉണ്ടായിരുന്നു, എന്നെ കണ്ടത് മുങ്ങിക്കളഞ്ഞു. ഒന്ന് കരുതിയിരിക്കണം സർ, അവസരം വന്ന കൊന്നുകളയണം.
ടീച്ചറോ? എന്താ ടീച്ചറെ, രോഹിണി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ ഈ വരവ്? അല്ല, ഞാൻ വെറുതെ ശരത്തേട്ടനെ ഒന്ന് കാണാൻ വന്നു എന്നേ ഉള്ളൂ. ഇരിക്ക. എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോന്ന് അറിയാൻ അല്ലേ? അങ്ങനെ ശരത്തേട്ടൻ പറയുന്നത് കേട്ടിട്ട് അത് പോയി മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന സ്വഭാവം എനിക്കില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഞാൻ പൊളിക്കും. ശരത്തേട്ടൻ വെറുതെ സാഹസമൊന്നും കാണിക്കരുത്. ആലോചിച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ. രോഹിണിക്ക് എങ്ങനെയുണ്ട്? അല്ല, അമ്മയാവാൻ തയ്യാറെടുക്കുകയല്ലേ? ടീച്ചർക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ജോസാറിന്റെയും അമ്മച്ചിയുടെയും നിർബന്ധം അതിനും അഴുങ്ങിക്കൊടുത്തു, അത്രേയുള്ളൂ. പല വാർത്തകളും കേട്ടു. അപ്പോഴൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയായിരുന്നു എനിക്ക് അയാൾ പ്രഗ്നന്റ് ആണെന്ന വാർത്ത അറിഞ്ഞപ്പോ. ശരിക്കും അത് സത്യമാണോ? ആ ജോസും നരനുമൊക്കെ ഉണ്ടാക്കിയ കഥയായിക്കൂടേത്? അവര് മാത്രം പറഞ്ഞെങ്കിൽ അങ്ങനെയൊക്കെ സംശയിക്കായിരുന്നു. ഇവിടെ ടീച്ചർ തന്നെയാണല്ലോ അത് സമ്മതിച്ചത്. പിന്നെ വിശ്വസിക്കാതെ എന്തു ചെയ്യും? ടീച്ചറ്, ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഭാര്യയും മകളെയും നേടാൻ വേണ്ടി നിന്നവന് അങ്ങനെ ഒരു വാർത്ത ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ലല്ലോ. ഇപ്പോ രോഹിണി ഒഴിച്ച് എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഒരാള് പോലും ജോസിനൊപ്പം നിൽക്കുന്നില്ല. പിന്നെ എന്തിനായിരുന്നു നിങ്ങളൊക്കെ എന്നോട് മറഞ്ഞു നിൽക്കാൻ പറഞ്ഞത്? അന്നേ ഇത് പൊളിക്കണമായിരുന്നു. രോഹിണി ടീച്ചർ അമ്മയാകാൻ പോകുന്ന വിവരം പറഞ്ഞിട്ട് അത് കള്ളമാണെന്ന് പറഞ്ഞപ്പോ വീണു പോയത് അമ്മച്ചി. തകർന്നു പോയി ആ പാവം. ആ നിലയ്ക്ക് ടീച്ചറിനെ നഷ്ടപ്പെട്ടാലോ? അതാ ഞാൻ പറഞ്ഞത്, അമ്മച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി രോഹിണിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതാണെങ്കിലോ? എത്രനാൾ അതിന് കഴിയും ചെറുത്തേട്ടാ? അന്ന് അമ്മച്ചി വീണതിനേക്കാളും ഭീകരമായിരിക്കും രോഹിണി ടീച്ചർ സത്യങ്ങൾ അറിഞ്ഞ. അന്ന് അമ്മച്ചി വീണതിനേക്കാളും ഭീകരമായിരിക്കും രോഹിണി ടീച്ചർ സത്യങ്ങൾ അറിഞ്ഞ. അതുകൊണ്ടാ ഞങ്ങള് അന്നേ മൂടി വെക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോ അതേപ്പറ്റി ഒന്ന് ഓർക്കണ്ട ശരത്തേട്ടാ. പിന്നെ ഞാനിപ്പോ വന്നത് ഉമ്മമ്മ പറഞ്ഞിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ശരത്തേട്ടനും ക്യാപ്റ്റനും അവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഉമ്മമ്മയ്ക്ക് നിർബന്ധം. ജീവിതത്തിന് രുചിയില്ല, പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനുണ്ടാവോ? ഇതിനകത്ത് തന്നെ ഏത് നേരവും ഇരിക്കണ്ട. നമ്മളെ മനസ്സിലാക്കുന്നവരുമായി ഇടപഴകിയ കുറച്ചൊക്കെ സമാധാനം കിട്ടും. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങ്. ശരി. അല്ല, ഇത് ആര്? ഇപ്പൊ ഇവിടെയാണോ വരുത്തുപോക്ക്? വിരോധമില്ല, എനിക്ക് ഒരു വിരോധമില്ല. രോഹിണി ജോസാറിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ശരത്തേട്ടൻ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. എന്നാ പിന്നെ നിങ്ങളായിക്കോ. അങ്കേരാണെങ്കിൽ ഭാര്യയായിട്ട് ഒരു കൊല്ലം പോലും ജീവിച്ചിട്ടില്ല. ടീച്ചർ ജീവിച്ചെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച അവനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. ദേ, തന്നെ പോലെ സംസ്കാരം ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയൂ.
അല്ല, ടീച്ചർ അവിടെ ചെന്നപ്പോ അവിടെ ആ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാളും ഒറ്റയ്ക്ക്. എന്നോട് ചോദിച്ചതിരിക്കട്ടെ, അവിടെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ ഉള്ളത്. അങ്ങേര് തന്റെ പല്ലടിച്ച് കൊഴിക്കും. അല്ലെങ്കിൽ സത്യം പറയുമ്പോ അങ്ങനെ ചിലർക്ക് കലിയ. എന്താടോ സത്യം? തന്നെ പോലെ അമ്മയും അച്ഛനെ ഏതെന്ന് തിരിച്ചറിയാത്ത ഒരുത്തൻ ഇതല്ല ഇതിനപ്പുറം പറയും. എടോ, എനിക്ക് വിവാഹം കഴിക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ആകായിരുന്നു. അല്ലാതെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്ത് ഏത് സമയവും സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെ സമാധാനിപ്പിക്കാനല്ലാതെ അദ്ദേഹവുമായി ബന്ധം കൂടാൻ മനസാക്ഷിയുള്ള ഒരു പെണ്ണിനും പറ്റില്ലടോ. ആയിക്കോട്ടെ, പറഞ്ഞതല്ലേ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. വന്നിട്ട് കുറെ നേരമായോ? ആയെങ്കിൽ അല്ല, ഒന്നുമില്ല. അപ്പോ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു കാണൂലോ. സംസാരിച്ചു, പലതും സംസാരിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. പിന്നെ രഹനയുടെ ഉമ്മ വരികയാണെങ്കിൽ പറയണേ, എനിക്ക് ഹൃദയം തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. പോട്ടെ. ടീച്ചർ ഇപ്പൊ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. ഇനിയിപ്പൊ ആ കുഞ്ഞും ജോസാറും ഒക്കെ ആയിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കേ. മറ്റവനോട് പോവാൻ പറ. എന്താണോ നിന്റെ പ്രതികാരം? ഞാൻ ജീവനോടുണ്ടെന്ന് നീ രോഹിണിയോട് പോയി പറയുന്നോ? എന്നാ പോയി പറ. അങ്ങനെയെങ്കിലും അയാളെ സത്യങ്ങളെല്ലാം അറിയട്ടെ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ അനുഭവിക്കുന്ന ഈ പടച്ചിലുണ്ടല്ലോ, അത് താങ്ങാൻ നന്ദന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും കഴിയില്ല.